പുതിയൊരു പേരിലേക്ക് ഒഴുകി. സോ ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ഒരു പുതിയൊരു കണ്ടന്റ്. ജിമ്മിലെ മോട്ടിവേഷനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. എല്ലാവരുടെയും ആഗ്രഹം എങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ എൻ്റെ ശരീരം ഫിറ്റാക്കി മാറ്റിയെടുക്കണം, അത് ആഗ്രഹിക്കാൻ ഒരു മുതലാളി ഉണ്ടാവും. അത് കുറേ ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കിയാൽ വളരെയധികം പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ തമിഴ് ആക്ടർ സൂര്യ സിപ്പാക്കി മലയാളത്തിൽ പൃഥ്വിരാജ് അല്ലേ ഉണ്ണി മുകുന്ദൻ. ബോളിവുഡിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ എന്താ പറയുക, സൽമാൻ ഇഷ്ടപ്പെടാത്തവർക്ക് മലയാളത്തിലുള്ള ജോൺ അബ്രഹാം, ഹൃത്വിക് റോഷൻ അല്ലേ, അവരുടെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ലെവലിലാണ്. അവർ അത്രയധികം എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങളുടെ ഒക്കെ ഒരാഗ്രഹം നല്ല രീതിയിലുള്ള ശരീരം. ഞാനിപ്പോൾ ഏകദേശം വർക്കൗട്ട് തുടങ്ങിയിട്ട് ഒരു 1 ഇയറായിട്ടു. അത് കുറേ നിർത്തി കുറേ വിളിച്ചു. ഇപ്പം ഞാൻ നിർത്താതെ ഡെയിലി ജിമ്മിൽ പോകുന്നതിലാണ്. അത് ഞാൻ വളരെ സെൽഫ് കോൺഫിഡൻ്റ് ആണ്. കാരണം ജിമ്മിൽ പോയി വെയിറ്റ് എടുത്ത് ആ വെയിറ്റ് കറക്റ്റ് പോയി നമ്മൾ കറക്റ്റ് ചെയ്ത് വരുമ്പോഴുള്ള മനസ്സിലുള്ള കോൺഫിഡൻസ് ഒരിക്കലും നമുക്ക് എന്ത് കിട്ടാൻ പറ്റില്ല. ഹെൽത്ത് ഉണ്ടായിട്ടാണ് വെൽത്ത് ഉണ്ടായിരിക്കാറ്. വെൽത്ത് ഉണ്ടായിട്ട് ഹെൽത്ത് ഇല്ലാത്തൊരു കാര്യമാണ്. എല്ലാവരുടെയും ആഗ്രഹം എങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ഇന്ന് അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ശരിക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ നമ്മുടെ എക്സസൈസിന് വിളിച്ചെടുപ്പിക്കും. വെറുതെ കിടന്നുള്ള സമയമില്ല, മൊബൈലിൽ കിടക്കുന്ന സമയമുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറാണ് കാലത്തേഷൻ. അതിൽ 1 മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചിലവാക്കിയാൽ നിങ്ങൾക്ക് നല്ല ശരീരം കൊണ്ടെടുക്കാൻ ഗേൾസിനായിക്കോട്ടെ ജെൻസിനായിക്കോട്ടെ. പിന്നെ എന്ത് ചെയ്യാം, ജിമ്മിൽ പോകാൻ താല്പര്യമുള്ള ആളുകളാണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ട്രെയിനർ എന്താണ് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ട്രെയിനർ വെയിറ്റ് എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ അതേ രീതിയിലെടുത്ത് അതേ രീതിയിലുള്ള ശരീരം നോക്കാം. പിന്നെ ചില ആളുകൾ ഞാൻ വെയിറ്റ് വളരെ കുറവാണ് കൂടും എന്ത് ചെയ്യണം, അതിൻ്റെതായ ഫുഡുകൾ കഴിക്കണം. ഓരോ ജിമ്മിൽ അതിൻ്റെതായ സപ്ലിമെൻ്റ് ഉണ്ടാവും. ചില മുട്ട കഴിക്കാൻ പറയും, പാൽ കുടിക്കാൻ പറയും, പ്രോട്ടീനുള്ള എല്ലാ ഫുഡ് കഴിക്കാൻ പറയും. പിന്നെന്താ പറയുക, സ്പോർട്സ് സ്പോർട്സ് ഏറ്റവും നല്ലത്, സ്പോർട്സ് ഉള്ള ശരീരത്തിൽ നല്ല റിസൾട്ട് കിട്ടും. ഡോക്ടർമാരൊക്കെ പറയും സ്പോർട്സ് കഴിക്കും. അപ്പം വന്ന് ഞാൻ നല്ല രീതിയിൽ വളർന്നിട്ട് ഇപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഇപ്പം ഏകദേശം 1 മണിക്കൂർ എൻ്റെ ശരീരം ഒരു ഫാറ്റിലെ ശരീരത്തിൽ കൈകായിക്കോട്ടെ ചെസ്റ്റ് ആയിക്കോട്ടെ എല്ലാം ബാലൻസിനും ഡാൻസിനെ ടീ ഷർട്ട് ആയിക്കുന്നു സർഫുകൾ കാണിച്ചു. അപ്പം എന്ത് ചെയ്യും, നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ നമുക്കൊരു എന്താ പറയുക, ഒരു നല്ലൊരു ശരീരം കൊണ്ടെടുക്കാൻ പറ്റും. ഈ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രായത്തിൽ 40-50 വയസ്സ് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മെഗാസ്റ്റർ മമ്മൂക്കായി പോയി നിൽക്കാറുണ്ട്. മമ്മൂക്ക എന്ന് പറയുന്നത് മലയാളത്തിൽ ഏറ്റവും സംരക്ഷിക്കുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹം വയ്ക്കുന്ന ഫുഡ് ആയിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ അതേ രീതിയിലാണ്. അപ്പോൾ അവൾ കണ്ണിങ്ങനെ എക്സസൈസ് എന്നും നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് ലൈഫിൽ വളരെ കുറച്ച് ഈ വയറ് ചാടുന്നതിനുള്ള സംശയം എങ്ങനെ വയറ് നോക്കിയിരുന്നു അത് കുറേ എക്സസൈസ് ഉണ്ട്. അത് നമ്മൾ കുറേ എന്ത് ചെയ്യുക, കുറേ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ എങ്ങനെയൊക്കെ ഒരാൾ വയറിന് എക്സസൈസ് ചെയ്യുന്നത് പഠിക്കുക. പിന്നെ നൈറ്റിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ചോറ് അപ്പം നിങ്ങൾ വയറ് ചാടുക, ചപ്പാത്തി കഴിക്കും, നല്ല ഫുഡുകൾ കഴിക്കും, പ്രോട്ടീൻ ഫുഡുകൾ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, ദയവ് ചെയ്ത് ആരും ഇഞ്ചക്ഷൻ അടിക്കരുത്. ഇൻജൂരിയസ് ടു ഹെൽത്ത്, നിങ്ങളുടെ ഹെൽത്ത് ആരോഗ്യം തകരാറുള്ളൂ. കുറേ ആളുകൾ മരിച്ചിട്ടുണ്ട്. നമ്മൾ പത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ന്യൂസിൽ കേട്ടിട്ടുണ്ട്. അതൊരു വ്യക്തി അയാൾ പേരും കയറി, പക്ഷെ അദ്ദേഹം നല്ല സിറഞ്ച് കുത്തിവെച്ച് കഴിയത്ര പക്ഷേ അയാൾ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു. അപ്പം എന്താ പറയുക, നമ്മുടെ ബോഡിക്ക് അത് വളരെ ഡിഫക്റ്റായിരുന്നു. കാണുമ്പോൾ ഭംഗി ഉണ്ടാവും, പക്ഷേ ചെയ്ത് പിന്നെ അത് ഡിഫക്റ്റാണ്. പിന്നെ ഒന്നും ഒരു പവർ ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ ആവശ്യമുള്ള ആളുകൾക്ക് രീതി അതിൻ്റെതായ സൈഡ് എഫക്ട്. പ്രിയപ്പെട്ട ആക്ടറുകൾ ബോളിവുഡിൽ ഒരു ശരീരം സംരക്ഷിക്കുന്ന അവിടെ ജോൺ അബ്രഹാം. ജോൺ അബ്രഹാം എന്ന് പറഞ്ഞാൽ ഹാഫ് മലയാളി, അദ്ദേഹത്തിൻ്റെ നാട് ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് ആശുപത്രി. അപ്പോൾ ആലപ്പുഴയാണ് ജോൺ അബ്രഹാം. അപ്പോൾ ജോൺ അബ്രഹാം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഈ അറിയപ്പെടുന്നു ജോൺ അബ്രഹാം വേണ്ടി. നമ്മൾ മോഡലാണ്, എല്ലാവർക്കും നല്ലൊരു അംബാസിഡറാണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ല എന്താ പറയുക ക്യാരക്ടറാണ്, കുറേ കാര്യങ്ങൾ. അപ്പം എന്ത് ചെയ്യാം, ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ
അതേ രീതിയിൽ പോവുക, ഉപയോഗിക്കുക. വീട്ടുകാരായിട്ടെ, ജനസായിക്കോട്ടെ, ലേഡീസ് ആയിക്കോട്ടെ, ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ ഭാവി എന്തെങ്കിലും ലാഭം കിട്ടും. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിലും പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഇനിയും ഇതേ രീതിയിലുള്ള നല്ല ജിമ്മിലെ മോട്ടിവേഷനുമായി ഫ്രണ്ട്ഷിപ്പ് ഓർമ്മിക്കുന്നതിൽ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബിലെ എല്ലാ ഫ്രണ്ട്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു മനസ്സിലേക്ക് ആശംസിക്കുന്നു.